ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റയാൻസ് കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ എല്ലാം പഴയ കാലത്തെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു അടിപൊളി മിച്ചർ മുട്ടായിയുടെ റെസിപ്പിയുമായിട്ടാണ് വരുന്നത്. മിച്ചർ മുട്ടായി എന്നും മക്രോണി മുട്ടായി എന്നും പല പേരിൽ പറയും. ഞാൻ കുറേ നാളായി എന്താ പറയുന്ന കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഓർത്ത് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇന്ന് കൂടുതലും ഇതിൻ്റെ അകത്ത് ശർക്കരയാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പം ഞാൻ എടുത്തേക്കുന്ന കാണ്ടിട്ട് നേരെ പകുതി പഞ്ചസാര എടുക്കുകയാണെങ്കിൽ നല്ല കളറിലുള്ള മുട്ടായി ഉണ്ടാക്കാൻ പറ്റും. അതപ്പോൾ ഇഷ്ടം. ഞാനൊരു ഇത്തിരി പിള്ളേർ കൂടുതൽ കഴിക്കുമല്ലോ എന്നോർത്താണ് ശർക്കര കൂടുതൽ എടുത്തത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ ശർക്കരയാ ഇഷ്ടമെങ്കിൽ ശർക്കര കൂടുതൽ എടുക്കാം, പഞ്ചസാരയാണെങ്കിൽ അത് 50-50 എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. വളരെ എളുപ്പമാണ്, അധികം പാടുള്ള പണിയൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും നിങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മക്രോണി മുട്ടായി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് കടലമാവ്, ഒരു കപ്പ് എന്ന് പറയുമ്പം ഏകദേശം ഒരു 125 ml തൂക്കമാണെങ്കിൽ 180 g വന്നിട്ടുണ്ട് ഏകദേശം. അത് തന്നെ സെയിം അളവ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് അരിപ്പൊടി 180 g 125 ml കപ്പിൽ. അപ്പോൾ പിന്നെ ഇത് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പാഡ് ചെയ്യുവാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച്, പ്രത്യേകിച്ച് കടലമാവ് കൊണ്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവരാം. ഇതാണ് നമ്മുടെ മക്രോണി മുട്ടായി ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ ഞങ്ങൾ മക്രോണി മുട്ടായി കുഴയ്ക്കുമ്പോൾ അപ്പോട് പഞ്ചസാര കട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഒരു കപ്പ് വെള്ളം എടുത്തതിൽ ഒരു 3/4 ഭാഗമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ആദ്യം കടലമാവും അരിപ്പൊടിയും സമാസമം കറക്റ്റ് അളവാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് പിന്നെ നമ്മൾ 1/2 teaspoon ഉപ്പൂടെ ചേർത്ത്, അത്രയും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് ഏകദേശം ആയിട്ടുണ്ട്, കുഴച്ചെടുത്തിട്ടുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം മിച്ചമാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റായിട്ട് പറയാൻ ഒരിക്കലും പറ്റില്ല. കാരണം എല്ലാത്തിനും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ആ ഒരു ഇടിയപ്പത്തിൻ്റെ കുഴയ്ക്കുന്ന ആ അളവിൽ കുഴച്ചെടുത്താൽ മതി. ഇപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഞാനൊരു 250 g ശർക്കര, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പറ്റിക്കാൻ വേണ്ടി, അതായത് അതിലുള്ള ഇതുണ്ടാക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പം ഞാൻ ഈ ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കട്ടെ. അപ്പം ഞാൻ അതിൻ്റെ പാവം, ഞാൻ കറക്റ്റ് പരുവം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഈ ശർക്കര ഇവിടെ ഇരുന്ന് ഒന്ന് ഉരുകട്ടെ. അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, 1/2 കപ്പ് വെള്ളമാണ് 250 g ശർക്കരയിലേക്ക് ഒഴിച്ചേക്കുന്നത്. ശർക്കരയൊക്കെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്, അങ്ങനെ മെൽറ്റായി പറ്റി വരട്ടെ. സമയമെടുക്കും, ഒരു 5-8 മിനിറ്റ് എടുക്കുമായിരിക്കും. എന്തായാലും തിളച്ചിട്ടുണ്ട്, മെൽറ്റായി നന്നായിട്ട് പറ്റി വരട്ടെ. അന്നേരം കാണിക്കാം. ഇപ്പം നമ്മുടെ ശർക്കരപ്പാനി പറ്റിയില്ല, ഏകദേശം പറ്റി വരണം. അപ്പം ഞാൻ അതിലേക്ക് ഒരു 3 tablespoon അല്ലെങ്കിൽ 50 g പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ശർക്കര തന്നെ വേണമെങ്കിൽ ശർക്കര തന്നെ 300 g എടുക്കുക, അല്ലെങ്കിൽ 250 g ശർക്കര 50 g പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കടന്ന് മെൽറ്റായിട്ട് വരട്ടെ. പഞ്ചസാര ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയാണ്. ശർക്കര തന്നെയാണെങ്കിൽ അത്രയും വരത്തില്ല, അപ്പം അതുകൊണ്ടാണ്. അപ്പം നമുക്കിനി ശർക്കര അല്ല പാനി കറക്റ്റ് പാവമായോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഒഴിച്ചു നോക്കണം. ആയിട്ടില്ല, അപ്പം നല്ല കട്ടയായിട്ട് വരണം. ഇപ്പോൾ ഇതുകൊണ്ട് വാട്ടറായിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ ഇതൊട്ടും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശർക്കര ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ടോ ഇതുണ്ട്, ഇങ്ങനെ വലിയുന്ന കാണാൻ പറ്റുന്നത്. ഇതുണ്ടോ, വെള്ളത്തിൽ ഇങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഞാൻ വെള്ളത്തിലൂടെ ഇട്ട് കാണിച്ചു തരാം.
ഇപ്പം നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഓൾറെഡി ഇതായി ഉണ്ടോ? ഇങ്ങനെ ഒരു പരുവായാൽ ഇത് റെഡി ആയെന്നാണ് അർത്ഥം. ഇതിപ്പോ ഹാർഡ് ആവും, ഇപ്പൊ തന്നെ ഇത് ഹാർഡായി. അപ്പൊ നമ്മുടെ ശർക്കര പാൻ ഓഫ് ആക്കാം. ഞാൻ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ കുഴച്ചു വെച്ചേക്കുന്ന അരിപ്പൊടിയുടെയും കടലമാവിന്റെയും കൂട്ട ഇടുവാണ്. ഞാൻ ഒരു തുള്ളി എണ്ണ ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി തേച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ബാക്കി പ്രൊസീജിയർ കാണാം. മക്രോണി മുട്ടായിയുടെ കൂട്ടുണ്ടാക്കാൻ വേണ്ടി എണ്ണ തീയെ വെച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയിലേക്ക് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ചിടാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇടിയപ്പത്തിൻ്റെ തട്ടിൽ തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് വലുതായി പോവും. മക്രോണിയുടെ നമ്മൾ കണ്ടിട്ടില്ല, തീരെ നൈസാണ്. ഇനിയിപ്പോ നമുക്കിത് കോരി മാറ്റാം. അടുത്ത ട്രിപ്പും തിരിച്ചു മറിച്ചു വിട്ട് എടുക്കാറായിട്ടുണ്ട്. അപ്പൊ ഇതുകൂടി ഒന്ന് കോരിയെടുക്കാം. നമുക്കിങ്ങനെ ബാക്കിയെല്ലാം ഇതുപോലെ കുറേശ്ശെ ഒഴിക്കണം. വേഗം നാകൂടെ, ഞാൻ രണ്ടാം ട്രിപ്പ് കുറച്ച് ഒഴിച്ചുള്ളൂ, അതാണ് വേഗം നായത്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കോരിയെടുത്ത് റെഡിയാക്കിയിട്ട് കാണാം. നമ്മൾ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന അതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഞെക്കി കൊടുത്താൽ മതി, എല്ലാം കൂടെ പൊടിഞ്ഞോളും. ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. ആയിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. എല്ലാം റെഡിയായി കഴിഞ്ഞ് പരത്തി വെക്കാനുള്ള മോൾഡിൽ കുറച്ച് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും തേച്ച് കൊടുക്കാം. അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ പോകാനായിട്ട്. കാരണം നമ്മൾ മിക്സ് ചെയ്താൽ ആ സെക്കൻഡിൽ തന്നെ നമ്മളിത് ഇതിലേക്കിട്ട് പരത്തി എടുക്കണം, അല്ലെങ്കിൽ അത് കട്ടയായി പോവും. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നത്. ഇതെല്ലാം റെഡിയാക്കി, അല്ലെ പിന്നെ ഇതിൽ ഒട്ടിപ്പിടിക്കും. നമുക്കിത് ഏതെങ്കിലും ഒരു പ്രതലത്തിലിട്ട് പരത്തിയെടുക്കാം. ഒരു എന്താ പറയുന്നത്, ഫോയിൽ പേപ്പർ വെച്ച് ടൈറ്റിലിട്ടോ അങ്ങനെ എങ്ങനെയാലും ചെയ്യാം. അപ്പം ഞാൻ ഇതിലെല്ലാം ബട്ടർ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ ചപ്പാത്തിയുടെ പലകയില്ലേ, അതിലും കൂടെ ഇച്ചിരി ബട്ടർ തേക്കാം. നിങ്ങളത് ചുമ്മാ ഒന്ന് അതിലൂടെ ഒന്ന് തേച്ചാൽ മതി. അപ്പം ഞാൻ അതിൽ നന്നായിട്ട് ബട്ടർ തേച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിങ് ചെയ്യാം. നമ്മുടെ ശർക്കരപ്പാന് ഉരുക്കി വെച്ചിരുന്നത് നമ്മളൊരു മുഴുത്ത പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മിശ്രിതം നന്നായിട്ട് പൊടിച്ചത് ആഡ് ചെയ്യുവാണ്. ഇനി ഇപ്പം നമ്മളെല്ലാം ചുക്കായിട്ട് ചെയ്യണം. നമുക്ക് നന്നായിട്ട് വേഗം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കാരണം ഇത് നമ്മൾ വേഗം ഇളക്കിയില്ലല്ലോ, അത് സെറ്റാവാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് നമ്മളിത് നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ, ഞാൻ ഇപ്പോഴും ഫ്ലെയിം ഓണാണ്, അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും ശർക്കര ഒരേ രീതിയിൽ വരുന്ന പോലെ ആക്കണം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ സ്പീഡിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി ആ ചൂടോടെ തന്നെ ആ ഹോൾ പ്രൊസീജിയർ ചെയ്താൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു മോൾഡിൽ നെയ്യ് തേച്ച് വെച്ചിട്ടില്ലേ, നമുക്കത് അങ്ങോട്ടെടുത്ത് മാറ്റാം. ഇപ്പം ഞാൻ അങ്ങോട്ട് മാറ്റി, ഞാനൊരു കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾക്ക് കാണാൻ പറ്റില്ല, ചില മക്രോണി മുട്ടകൾ വട്ടത്തിലിരിക്കുന്നതും കിട്ടുമല്ലേ, അപ്പം അങ്ങനെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കുന്നത്. ഇപ്പം ഞാൻ ഇതെടുത്തിട്ട് നമ്മൾ ഈ ചപ്പാത്തി പരത്തുന്ന ഒരു പലക കൊണ്ട് പരത്തി 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 കൊടുക്കുവാണ്. അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് വരാൻ എനിക്കറിയത്തില്ല. ഞാനധികം എന്താ പറയുക, ഈ ഒരു ഷേപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര പുറകോട്ടാണ്. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ടി കുറച്ച്, അധികം കട്ടി വരണ്ട, എന്നിട്ട് ചെറുതായിട്ട് കട്ടി കുറച്ച് പരത്തി 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 കൊടുത്താൽ മതി. എന്നിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്നതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒരു ഷേപ്പ് ആവുന്ന രീതിയിൽ പരത്തി കൊടുക്കുക. കൈകൊണ്ട് നിങ്ങൾ ടച്ച് ചെയ്യലോട്ടോ, ഭയങ്കര ചൂട, ചിലപ്പം പൊള്ളിപ്പോവും.
അപ്പം ആ കൈകൊണ്ട് ഞാൻ ചെയ്യുന്ന പോലെ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യണ്ട. വലിയ എക്സ്പേർട്ട് അല്ലല്ലോ, പക്ഷെ നമ്മൾ ആവുന്ന വിധത്തിൽ ഷേപ്പാക്കി കൊടുക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട്. ബട്ട് കുഴപ്പമില്ലാതെ വരും. കുറച്ച് സൈഡിലൊക്കെ കുറച്ച് കട്ടി കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കുന്നത്. സൈഡൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണം. പിന്നെ ഒരു വെട്ടിട്ട് കൊടുക്കണം നമുക്ക് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ പിന്നീട് നമുക്കത് പാടായിരിക്കും മുറിച്ചെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ ഒരു വെട്ടിട്ട് കൊടുത്ത് വയ്ക്കാം. ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉരുട്ടിയുള്ള മുട്ടായിടെയാണ്. ഇപ്പൊ ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് നമ്മൾ അതെല്ലാം ചെയ്തോണ്ടിരുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെ ഉരുട്ടിയെടുക്ക. മുട്ടായി എല്ലാം സമയമെടുക്കും, പക്ഷെ എന്നാലും ഇത് ഹാർഡ് ആയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് സൗണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഇത് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഞാൻ മറ്റേതും കൂടി ഒന്ന് റെഡി ആയിട്ട് പൊട്ടിച്ച് കാണിക്കാം. അപ്പം നമുക്ക് ഒരു കുറച്ച് നേരം സമയമെടുക്കും കൂടാ ഒന്ന് ആറി റെഡിയായി വരാൻ വേണ്ടി. അപ്പം നമുക്ക് കാണാം. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ മക്രോണി മുട്ടായി അല്ലെങ്കിൽ മിച്ചർ മുട്ടായി. നല്ല നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പം നിങ്ങൾക്ക് ഈ കളറ് ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി പഞ്ചസാരയും പകുതി ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ല ഗ്ലേസിങ് ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് കിട്ടും. അപ്പം ഞാൻ ശർക്കര കൂടുതലായിട്ട് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പം തീരെ ലൈറ്റ് കളറാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണുന്നതോടെ വരെ ബൈ.